ജനങ്ങൾക്ക് റോഡ് നൽകാൻ പോലും മടിച്ചു നിൽക്കുന്ന ആളുകളുണ്ട്. ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടായി, ലക്ഷങ്ങൾ തരാമെന്ന് പറഞ്ഞാലും ഒരു വണ്ടിക്ക് പോവാനുള്ള റോഡ് നൽകാത്ത ആളുകളുണ്ട്. അവരാണിത് കേൾക്കേണ്ടത്. എനിക്കറിയാം ഒരു നാടിന്റെ കഥ, റോഡ് മുഴുവനും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. വാതിന് പോയാൽ 10 മിനിറ്റ് സഞ്ചരിക്കേണ്ട സ്ഥലത്ത് 1 മണിക്കൂർ വരെ എടുക്കുന്ന ഒരു സ്ഥലമാണ്. നാട്ടുകാരെല്ലാം ഒരുമിച്ചുകൂടി എല്ലാവരും സമ്മതം നൽകി മനോഹരമായ റോഡുണ്ടാക്കി. റോഡ് പകുതിയിലേക്ക് എത്തിയപ്പോ 2 വീട്ടുകാർ, ഒരാളപ്പുറത്ത് ഒരാളിപ്പുറത്ത്, 2 വീട്ടുകാർ സ്ഥലം കൊടുക്കുന്നില്ല. ഞങ്ങളുടെ ബൗണ്ടറി പൊളിക്കാൻ ഞങ്ങൾ അനുവദിക്കൂല, ഞങ്ങളുടെ ഈ കെട്ടുമതിന് ചുറ്റുമതിന് പൊളിക്കാൻ ഞങ്ങൾ അനുവദിക്കൂല എന്ന് പറഞ്ഞ തടസ്സം നിന്നത് കാരണം ഇന്നും മാപ്പണി അവിടെ ബാക്കിയാണ്. 5 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിയാൽ 5 മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലത്തേക്ക് 1.5 മണിക്കൂറോളം യാത്ര ചെയ്യേണ്ട അവസ്ഥ. ആളുകളുടെ പ്രാക്കൽ കേൾക്കൂലേ, ആളുകളുടെ ശാപം കേൾക്കൂലേ, നിസ്കരിച്ചിട്ടെന്താ, നോമ്പ് നോക്കിയിട്ടെന്താ, ഒരുപാട് നന്മകൾ അല്ലാഹു സ്വീകരിക്കൂല, അല്ലാഹു സ്വീകരിക്കൂല. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഞാൻ സ്വർഗത്തിൽ ഒരാളെ കാണാനിടയായി, അയാൾ സ്വർഗത്തിലെത്താനുള്ള കാരണം എന്തെന്നറിയുമോ? അയാൾ സ്വർഗത്തിലെത്താനുള്ള കാരണം ജനങ്ങൾക്ക് വഴി തടസ്സം നിർമ്മിക്കുന്ന, ജനങ്ങൾക്ക് വഴി തടസ്സം നൽകുന്ന ഒരു മരം മാറ്റിയത് മൂലം അല്ലാഹു സ്വർഗം നൽകി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. ഏതാ ദീൻ? മരം വെട്ടുന്നതിനെ ദീൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, മരം വെട്ടുന്നതിനെ നിരുത്സാഹപ്പെടുത്തിയ മതാണിത്. ഇന്ന് ഖിയാമത്ത് നാളാണ് എന്ന് നിങ്ങൾ അറിഞ്ഞാൽ, ഇന്ന് ലോകാവസാനമാണ് എന്ന് നിങ്ങൾ അറിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ ഒരു ചെടിയുണ്ടെങ്കിൽ ആ ചെടി നിങ്ങൾക്ക് നട്ടുവളർത്താൻ സാധിക്കുമെങ്കിൽ, ഖിയാമത്ത് നാള് വന്ന് നിങ്ങൾ മരിക്കുന്നതിന് മുമ്പേ ആ ചെടി നട്ടു വളർത്തണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഇസ്രായില്ല, നിങ്ങള് ചെടിയും കയ്യിൽ പിടിച്ച് നിൽക്കുമ്പോഴാണ് ചാനലൊക്കെ വാർത്ത വന്നത്. ഇന്ന് ലോകാവസാനം അമേരിക്കയും ചൈനയും പാകിസ്ഥാനൊക്കെ തകർന്ന് ഇന്ത്യയിലെത്തി, ഇതാ കർണാടക കേരളത്തിലേക്ക് കാസർഗോഡ് എത്താനാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ചെടിയുണ്ട്, നിങ്ങൾ പുറത്താണ്, പെണ്ണുങ്ങൾ ഓടി വന്നു, പൊന്നാര പുതിയാപ്പിള്ളി ഇന്ന് ലോകാവസാനമാണ് ആണോ? എന്നാൽ നിങ്ങൾക്ക് കയ്യിലുള്ള ചെടി ഒരു കുഴി കുഴിച്ച് അവിടെ നട്ട് വെള്ളൊഴിച്ചു, അപ്പോഴേക്കും ലോകാവസാനം സംഭവിച്ചു എന്നറിഞ്ഞാലും ആക്കിലുള്ള ചെടി നട്ടിട്ടേ നിങ്ങൾ ലോകാവസാനത്തെ നേരിടാൻ പാടുള്ളൂ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. മരം വെട്ടരുത് എന്ന് പഠിപ്പിച്ച മതാണ്, മരം വളർത്താൻ പഠിപ്പിച്ച മതാണ്. പക്ഷേ മനുഷ്യനെ ദ്രോഹിക്കുന്ന മരമാണെങ്കിൽ അത് വെട്ടാം, അത് വെട്ടിയാൽ അത് കാരണം അല്ലാഹു സ്വർഗം നൽകും. ഇതാണത്, ഇതാണത് ജനങ്ങൾക്ക് സന്തോഷിപ്പിക്കുക, ജനങ്ങളെ, മുസ്ലിമീങ്ങളെ സന്തോഷിപ്പിക്കുക, അയൽവാസികളെ സന്തോഷിപ്പിക്കുക, നാട്ടുകാരെ സന്തോഷിപ്പിക്കുക, ജനങ്ങൾക്ക് എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റും അത് ചെയ്യുക. അത് ചെയ്യുമ്പോഴാണ് ഉത്തരവാദിത്തമുള്ള മുഅ്മിനീങ്ങളായി നമ്മൾ മാറുന്നത്. അവസാനമായി ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവുകയാണ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു എല്ലാ രാഷ്ട്രീയ നേതാക്കളും പൊതുപ്രവർത്തകരും പഠിക്കേണ്ട, പാഠം ഉൾക്കൊള്ളേണ്ട വലിയൊരു ജീവിതം, വലിയൊരു പാഠം ഈ മഹാനുഭാവനിലുണ്ട്. പൊതുപ്രവർത്തകരൊക്കെ പഠിക്കേണ്ട ഒരു പ്രത്യേകമായ ഒരു വിഷയമാക്കി പഠിക്കേണ്ട ഒരു മേഖലയാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. മഹാന്മാരായ ആലിമ്യങ്ങൾ പറയുന്നുണ്ട് ആകെ 2.5 വർഷം അദ്ദേഹം ഭരണത്തിൽ ഉണ്ടായിട്ടുള്ളൂ, പക്ഷെ 25 നൂറ്റാണ്ടിന്റെ പാഠം അദ്ദേഹം ലോകത്തിന് നൽകിയിട്ടാണ് ഇവിടെ പറഞ്ഞത് എന്ന് മഹാന്മാരായ ആലിമ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ ഭാര്യയെ വിളിച്ചിട്ട് ഭാര്യയോട് പറയാണ് ഞാൻ ത്യാഗത്തിന്റെ, സുഹൃത്തിന്റെ മേഖലയിലേക്ക് ഞാൻ കടക്കുകയാണ്. പഴയതുപോലെ സുഖിക്കാനും ആനന്ദിക്കാനും ഞാനില്ല. നിനക്ക് വേണമെങ്കിൽ നിന്നെ ഞാൻ തൊലാക്ക് ചൊല്ലിത്തരാം, നീ എന്ത് വേണം? നീ വലിയ രാജാവിന്റെ മകളാണ്, നിന്റെ ഉപ്പ രാജാവാണ്, നിന്റെ ആങ്ങളമാർ ഭരണാധികാരികളാണ്, 4 ആങ്ങളമാരും ഭരണാധികാരി, ഉപ്പ രാജാവ്, ഇങ്ങനെ വലിയ പ്രൗഢമായ രാജകീയ പ്രൗഢിയോടെ വളർന്ന നിനക്ക് ഇനി എന്റെ കൂടെ ജീവിക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഞാൻ നിന്നെ തൊലാക്ക് ചൊല്ലിച്ചരാം. നീ എന്ത് ചെയ്തോ? വലിയ മുതലാളിമാരെ കല്യാണം കഴിച്ച് സുഖത്തോടെ ജീവിച്ചോ? ഞാൻ ഇനി സുഹൃത്തിന്റെ, ത്യാഗത്തിന്റെ, പരിത്യാഗത്തിന്റെ മേഖലയിലേക്ക് നീങ്ങുകയാണ്. എന്താ നിന്റെ ആഗ്രഹമെന്ന് ചോദിച്ചപ്പോ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ആഹ്റമാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ ഞാനും തെരഞ്ഞെടുക്കുന്നത് ആഹ്റമാണ്, എനിക്കും ആഹ്റം മതി. അധികാരം കയ്യിൽ കിട്ടിയപ്പോഴാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സമ്പാദ്യങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് സൂഫി വിജ്ഞനായി കരയാൻ തുടങ്ങിയത്. ഭാര്യയോട് ആദ്യമായി പറഞ്ഞത്, ഭാര്യയെ വിളിച്ചിട്ട്, ഫാത്തിമ, നിന്റെ കഴുത്തിലുള്ള മാലയുണ്ടല്ലോ,
നിന്റെ കഴുത്തിലുള്ള മാലയുണ്ടല്ലോ, അത് നിനക്ക് നിന്റെ പിതാവ് തന്നതല്ലേ? രാജാവായ ഭരണാധികാരിയായ നിന്റെ പിതാവ് തന്നതല്ലേ? അത് ജനങ്ങൾക്ക് അവകാശപ്പെട്ട മുതലിൽ നിന്ന് എടുത്തതാണ്, നിന്റെ ഉപ്പയുടെ സമ്പാദ്യത്തിൽ നിന്നല്ല. ഉപ്പ രാജാവായിരിക്കെ പ്രജകളുടെ സമ്പാദ്യങ്ങളിൽ നിന്ന് അടിച്ചു മാറ്റി കോടിക്കണക്കിന് രൂപ വരുന്ന വലിയ ഒരു മാല നിനക്ക് നൽകി, അതൊരിക്കലും നിനക്ക് അവകാശപ്പെട്ടതല്ല, അത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഞാൻ ആദ്യമായി കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് വില വരുന്ന നിന്റെ മാലയെ, നിന്റെ ആഭരണത്തെ ഖജനാവിലേക്ക് പൊതുമുതലിലേക്ക് ഏൽപ്പിക്കാൻ പോവുകയാണ്. പൊതുമുതൽ അന്യായമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലം കടന്നു വന്നാൽ ശക്തമായ തീക്കാറ്റുകളെ പ്രതീക്ഷിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. അഴിമതി 400 കോടിയുടേതല്ല, 4000 കോടിയുടെ അഴിമതി. അഴിമതിയുടെ കഥകളൊക്കെ നമ്മൾ കേട്ടില്ലേ? എത്രയെത്ര വലിയ അഴിമതികളാണ് രാഷ്ട്രീയ നേതാക്കൾ ജനങ്ങളുടെ പ്രതിനിധി എന്ന് പറഞ്ഞിട്ട്. നേരത്തെ പറഞ്ഞില്ലേ, ഉമർത്തങ്ങൾ ജനങ്ങളുടെ പ്രതിനിധിയായപ്പോ 2 വർഷം ഉറങ്ങിയിട്ടില്ല. നമ്മുടെ പ്രതിനിധികൾ നിയമസഭയിൽ പോയിട്ട് കൂർക്കം വലിക്കുക അല്ലേ? കണ്ടിട്ടില്ലേ? നിയമസഭയിൽ പോയി കൂർക്കം വലിക്കുന്ന പ്രതിനിധികളെ കണ്ടിട്ടില്ലേ? പൊതുമുതൽ അന്യായമായി ഉപയോഗിക്കുന്ന ഒരു കാലം വന്നാൽ, അഴിമതി ജംഗമ സ്വത്തുക്കളെ അന്യായമായി ഉപയോഗിക്കുന്ന ഒരു കാലം വന്നാൽ, ജനങ്ങൾക്ക് അവകാശപ്പെടേണ്ടത് സ്വായത്തമാക്കുന്ന ഒരു കാലം വന്നാൽ, ശക്തമായ തീക്കാറ്റുകളെ പ്രതീക്ഷിക്കണേ, ഭൂകമ്പങ്ങളെ ഭൂമി ജീവനോട് വിഴുങ്ങിക്കളയുന്ന ശിക്ഷ, ആകാശ ലോകങ്ങളിൽ നിന്ന് ചരൽ കല്ലുകൾ എറിഞ്ഞുകൊള്ളുന്ന ശിക്ഷ, കോലം തന്നെ മാറ്റുന്ന ശിക്ഷ, ഈ ശിക്ഷകളൊക്കെ നമ്മളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പൊതുമുതൽ അന്യായമായി ഉപയോഗപ്പെടുത്തുന്ന കാലം വന്നാൽ, ജംഗമ സ്വത്തുക്കൾ ജനങ്ങൾക്ക് അവകാശപ്പെടേണ്ടത് രാഷ്ട്രീയ നേതാക്കൾ പോക്കറ്റടിക്കുന്ന ഒരു കാലം കടന്നു വന്നാൽ, മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയോട് പറയാണ്, ഞാനിതാ നിന്റെ ഈ കോടിക്കണക്കിന് വിലമതിക്കുന്ന ഈ സ്വർണ്ണാഭരണത്തെ, രത്നം നിറഞ്ഞ ഈ ആഭരണത്തെ പൊതുമുതലിലേക്ക് ബൈത്തുമാലിലേക്ക് നൽകാൻ പോവുകയാണ്, എന്താ നിന്റെ അഭിപ്രായം? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ, എനിക്ക് കുഴപ്പമില്ല. ആ കോടിക്കണക്കിന് രൂപ വില വരുന്ന കല്യാണത്തിന് സമ്മാനമായി ഉപ്പ തന്ന ആ ഒരു ആദ്യത്തെ ആ ഒരു മാല ആഭരണം പൊതുമുതലിൽ കൊണ്ടുപോയി വെച്ചു. ഞങ്ങളുടെ ഭാര്യമാരാണെങ്കിൽ എന്താ പറയാ, എന്താ പറയാ? ആ സൂഫിയൊക്കെ ശരി തന്നെ, പൊന്നു തൊട്ടിട്ട് കളിക്കണ്ട, സ്വർണം തൊട്ടിട്ട് കളിക്കണ്ട. പെണ്ണുങ്ങൾക്ക് പിന്നെ എങ്ങനെയാണല്ലോ, സ്വർണം എന്ന് പറഞ്ഞാൽ 100 പവനുണ്ടെങ്കിലും 200 പവനുണ്ടെങ്കിലും ഞാനൊരു മോതിരം തരട്ടെ എന്നാ തന്നോളൂ. 200 പവനോടെ തൂങ്ങുന്നുണ്ട്, എന്നാലും ഒരു മോതിരം കിട്ടിയ ഒരു കുഴപ്പമില്ല. അത് 1 ഗ്രാമായാലും ശരി, 1 പവൻ വേണമെന്നില്ല, എത്ര കിട്ടിയാലും തൃപ്തി, ഇത് എന്താ ഒരു സംതൃപ്തി വരാത്ത പെണ്ണുങ്ങൾ. കോടിക്കണക്കിന് വില മതിക്കുന്ന ആവരണം പൊന്നാര ഭർത്താവങ്ങൾ കൊണ്ടുപോയി കൊടുത്തോളൂ. കൊടുത്തു 2.5 വർഷത്തിന്റെ ജീവിതം കഴിഞ്ഞ് ഭാര്യക്കോ മക്കൾക്കോ അല്പം പോലും ബാക്കി വെക്കാതെ മഹാനായ ഉമർബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകത്തോട് ഇവിടെ പറയാണ്. അപ്പോഴാണ് ചില ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചത്, മക്കൾക്ക് വേണ്ടി വല്ലതും ബാക്കി വെക്കണ്ടേ? മക്കൾക്ക് വേണ്ടി വല്ലതും ബാക്കി വെക്കണ്ടേ? നിങ്ങൾ വസീയത്ത് ചെയ്താൽ ഞങ്ങൾ ബൈത്തുൽ മാലിൽ നിന്ന് മക്കൾക്ക് വേണ്ടി നൽകാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ധീരമായ ഒരു പ്രഖ്യാപനം മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചത്, അധികാരത്തിന്റെ സോപാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ, ഉന്നതമായ സാമ്രാജ്യങ്ങൾ, ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തുന്ന ആളുകളോട് പറയാനുള്ളത്, മക്കൾക്ക് വേണ്ടി ബാക്കി വെക്കുമ്പോൾ ഈ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രസ്താവന ഓർക്കണം. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹു യതവല്ലസ് സാലിഹീൻ, സാലിഹീങ്ങളായ ആളുകളെ അല്ലാഹു ഏറ്റെടുക്കുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ലേ? സാലിഹീങ്ങളായ ആളുകളെ അല്ലാഹു ഏറ്റെടുക്കുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ലേ? എന്റെ മക്കൾ സാലിഹീങ്ങളാണെങ്കിൽ അവർക്ക് എന്തിനാണ് ഞാൻ ഇവിടെ ക്യാഷ് ബാക്കി വെക്കുന്നത്? അവർക്ക് എന്തിനാണ് ഞാൻ ഇവിടെ സമ്പാദ്യങ്ങൾ ബാക്കി വെക്കുന്നത്? സാലിഹീങ്ങളാണെങ്കിൽ അല്ലാഹു അവരെ ഏറ്റെടുക്കുമെന്നല്ലേ പറഞ്ഞത്? ഇനി അവർ തെമ്മാടികളാണെങ്കിൽ, ഇനി അവർ തോന്നിവാസികളും താന്തോന്നികളുമാണെങ്കിൽ എന്തിനാണ് എന്റെ സമ്പാദ്യം തിന്നിട്ട് അത് കാരണം കബറിൽ ഞാൻ ശിക്ഷ അനുഭവിക്കുന്നത്? മനസ്സിലായില്ല, മനസ്സിലായില്ല. മക്കൾ ഒന്നുകിൽ സ്വാലിഹാണ് അല്ലെങ്കിൽ തെമ്മാടിയാണ്, ഫാസിദാണ്, രണ്ടിൽ ഒന്ന്. സ്വാലിഹാണ് അല്ലെങ്കിൽ ഫാസിദ്, തെമ്മാടിയാണ് നല്ല ആളാണ്.
നല്ല ആളാണെങ്കിൽ അവർ അള്ളാഹു ഏറ്റെടുക്കുമെന്ന് വാക്ക് നൽകിയിരിക്കുകയാണ്. ഇനി ചെമ്മാടിയാണെങ്കിൽ നല്ല ആളുകൾ അള്ളാഹു ഏറ്റെടുക്കുമെന്ന് റബ്ബ് പറയുമ്പോ പിന്നെ ഞാൻ എന്തിനാണ് അവർക്ക് ഇവിടെ ബാക്കി വെക്കുന്നത്? പഠിച്ചു ഏറ്റെടുക്കൂലേ, അള്ളാഹു ഏറ്റെടുക്കൂലേ, അതുകൊണ്ട് ഞാൻ ഒന്നും ബാക്കി വെക്കുന്നില്ല. സ്വാലിഹ്യങ്ങളാണെങ്കിൽ അള്ളാഹു ഏറ്റെടുത്തോളും. ചെമ്മാടികളാണെങ്കിലോ ഞാൻ എന്റെ സമ്പാദ്യത്തിൽ നിന്ന് തിന്ന് കള്ളു കുടിച്ച് വ്യഭിചരിച്ച് തോന്നിവാസം ചെയ്യുമ്പോ ഖബറിൽ കിടക്കുമ്പോ ഒരു സെക്കൻഡ് എനിക്ക് സ്വസ്ഥത കിട്ടോ? നമ്മൾ മക്കൾക്ക് വേണ്ടി കോടിക്കണക്കിന് സ്വത്ത് ഇവിടെ ബാക്കി വെച്ചിട്ട് മക്കളെടുത്തിട്ട് കള്ളു കുടിക്കുക, പലിശ തിന്ന, വ്യഭിചരിക്കുക, ഹറാമിലേക്ക് വലിച്ചെറിയുക, നമ്മൾ ഖബറിൽ കിടക്കുമ്പോ ദൈനംദിനം അതിന്റെ ശിക്ഷ നമ്മൾ ഖബറിൽ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. ഒന്നുകിൽ സ്വാലിഹാക്ക, അല്ലെങ്കിൽ തെമ്മാടികളാണെങ്കിൽ 5 പൈസ പോലും ബാക്കിയാക്കാതെ മരിച്ചു പോവുക. അതേ നമ്മളുടെ മുമ്പിലുള്ള ലക്ഷ്യം. ഒന്നുകിൽ മക്കളെ സ്വാലിഹ്യങ്ങളാക്കുക, ചെമ്മാടികളാണെന്ന് തോന്നിയാൽ 5 പൈസ പോലും ബാക്കി വെക്കാതെ മരിച്ചു പോകുന്നതാ നല്ലത്. നമ്മുടെ സമ്പാദ്യം ഒരു ഹറാമിന് വേണ്ടവർ ഉപയോഗിച്ചാൽ ഖബറിൽ നമ്മൾക്ക് സ്വസ്ഥത കിട്ടൂല, ഉറപ്പാണ്. അതിനു മുമ്പ് മക്കളെ സ്വാലിഹ്യങ്ങളാകണം. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. അല്ലാഹു യതവല്ല സ്വാലിഹീൻ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി. അവ ബൈത്തുൽ മാൽ സൂക്ഷിക്കുന്ന ഖജനാവുകാരൻ ഭാര്യയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ആ പഴയ ആഭരണം ഉണ്ടല്ലോ, അത് ഞാൻ ബൈത്തുൽ മാലിലേക്ക് വെച്ചിട്ടില്ല, ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യം വരുമെന്ന് വിചാരിച്ച് അത് നിങ്ങൾ എടുത്തോളൂ. ഭർത്താവ് മരിച്ചില്ലേ, അത് നിങ്ങൾ എടുത്തോളൂ.